എന്തിനെ പെരുമാറാൻ തുടങ്ങിയത്? ഞാൻ ഇറങ്ങുമ്പോ മഴ ഇല്ലായിരുന്നില്ല, മണിക്കും ഒന്നും ഇവിടെ എത്താന്ന് വിചാരിച്ചു. എന്നെ വിളിക്കാറില്ല? ഞാനത് ആലോചിച്ചില്ല. ഞാനാകെ ടെൻഷനായി, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുണ്ടായിരുന്നില്ല. ഈ മഴയത്ത് എങ്ങനെ ഫോൺ വിളിക്കണം? ചായ ഇവിടെ വെച്ചിട്ടുണ്ട്. തണുത്തു. നല്ല രസായിരുന്നു മഴയത്ത് ഡ്രൈവ് ചെയ്യാൻ. ആകെ തണുത്ത് വരച്ചു പോയി. മഴവെള്ളം ഇങ്ങനെ കുപ്പായത്തിനുള്ളിൽ കൂടെ ഒലിച്ചിറങ്ങുമ്പോ ആരോ തുടങ്ങത് മാതിരി. ഇവിടെ എത്തുമ്പോഴത്തേക്കും ഉള്ളാകെ നനഞ്ഞുപോയി. ഓഫീസിലെ ആ ചത്ത മൂടെല്ലാം ശരിക്കും മഴയത്ത് ഒലിച്ചു പോയ മാതിരി. ഓഫീസിൽ എന്താ പ്രശ്നം? എല്ലാ ദിവസവും ഒരേ പണി, പിന്നെ ചില പരദൂഷണവും മണിയടി. എല്ലാവരുടെയും കാര്യം അങ്ങനെയൊക്കെ തന്നെയാ. ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ലൈഫ്. പിന്നെ ആകെ പറ്റുന്നത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ. ഇന്നലെ ഞാൻ ഒരു സ്വപ്നം കണ്ടു, ഒരു ഉഗ്രൻ സ്വപ്നം. പക്ഷെ മുഴുവൻ എനിക്ക് ഓർമ്മയില്ല. ഏകദേശം ഈ റൂം പോലത്തെ ഒരു സ്ഥലം, നമ്മൾ രണ്ടാളും മാത്രം, കുപ്പായൊന്നും ഇടാണ്ട്. കട്ടിലും നിലത്തും ഒക്കെ നിറയെ ബെഡ്ഷീറ്റ്സ് ഇങ്ങനെ ചെതറിക്കിടക്കും. എല്ലാം ഫ്ലവേഴ്സിന്റെ നിറമുള്ള ബെഡ്ഷീറ്റ്സ്. നീ എന്റെ വയറ്റത്ത് ഇങ്ങനെ കിടക്കുന്നു, ഞാൻ നിനക്ക് കഥ പറഞ്ഞു. Cette fois, c'est le moment d'ouvrir une deuxième parenthèse et de décrire les sentiments des personnages. Café! Arthur regarde sans arrêt ses pieds, mais il pense à la bouche d'Odile, à ses baisers romantiques. Odile se demande si les deux garçons remarquaient ces deux seins qui remuent à chaque pas sous son chandail. നമുക്ക് നാളെ ഒന്ന് പുറത്തു പോയാലോ? കുറെ നാള് കൂടിയിട്ടല്ലേ ഫ്രീ ആയിട്ടൊരു സൺഡേ കിട്ടുന്നത്. എനിക്ക് എവിടേക്കും പോകാൻ തോന്നുന്നില്ല. നമുക്ക് നാളെ മുഴുവൻ ഇവിടെ ഇങ്ങനെ കിടക്കാം. പുറത്ത് നല്ല മഴ പെയ്യുമ്പോൾ ഇങ്ങനെ കിടക്കാൻ എന്താ രസം? അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ബീങ് സംവെയർ ഇസ് നോട്ട് ബീങ് എനിവെയർ എൽസ്. ബീങ്ങിന് അങ്ങനെ ഒന്നും ഇല്ല. ബീങ് ഇസ് ബീങ്. അല്ലെങ്കിൽ നാളെ എനിക്ക് പറ്റില്ല. നാളെ ഞാൻ നല്ലൊരു കുടുക്കിപ്പെട്ടിട്ടുണ്ട്. നാളെ ഓഫീസിലെ ഫോട്ടോ ഭ്രാന്തന്മാരെല്ലാം കൂടി അഗസ്തമലയിലേക്ക് ഒരു ട്രക്ക് പോകുന്നു. അവർക്ക് കാർ ഓടിക്കാൻ ഒരാളേ ഉള്ളൂ. അയാൾക്ക് ഫുൾ ഓടിക്കാൻ പറ്റില്ല എന്ന് അവസാനം എനിക്ക് ഓക്കെ പറയേണ്ടി വന്നു. നീ ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ? അതിനിപ്പോ നിങ്ങൾ പോകുന്നതിന് ഞാൻ എന്താ പറയാ? ഭയങ്കര റിസ്കി ട്രക്കാണത്ര. കയറി പിടിച്ച് പാറമുകളിലൊക്കെ കയറി പോണെന്ന് പറയണ്. എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ നിനക്കൊരു ടീ ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട്, ഇന്ന് ഓഫീസിൽ ഒരു സെയിൽ ഉണ്ടായിരുന്നു. ഇരുപത് കിലോമീറ്റർ നടക്കാനുണ്ടെന്നാ പറയുന്നത്. സത്യം പറഞ്ഞ 20 കിലോമീറ്റർ നടത്തല്ല, കയറ്റമാണ്. നിനക്ക് ടീ ഷർട്ട് ഇഷ്ടായോ പറ. ഹലോ,
എടാ ഞാൻ പറയുന്നത് കേക്ക്, അത് ശരിയാവില്ല. അതല്ലടാ, അവളിവിടെ ഒറ്റയ്ക്കാവും. നിങ്ങൾക്ക് ആയക്കൂടെ കിട്ടുന്നൊരു സൺഡേ അല്ലേ. നീ പറയുന്നത് എനിക്ക് മനസ്സിലായി, പക്ഷെ നീ എൻ്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുക. അതാ പ്ലീസ്ഡാ, വേറെ ആരെങ്കിലും ശരി, ഞാൻ വരാം. ശരി. കടന്നോളൂ, നാളെ നേരത്തെ നീക്കണ്ടേ. ബാഗ് ഞാൻ പാക്ക് ചെയ്തോളാം. ഒരു ജോഡി കുപ്പായം പോരെ, വേറെന്തെങ്കിലും വേണോ? എനിക്ക് പോകാൻ വയ്യ, ഞാൻ പോണില്ല. ഹേയ്, അത് വേണ്ട. എന്തായാലും പോകുന്നേറ്റതല്ലേ, ഇനിയിപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ചാൽ മതി. അല്ലെങ്കിലും നാളെ പോകാണ്ടിരുന്നാലും നമ്മൾ രണ്ടാളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കില്ലെന്നല്ലേ ഉണ്ടാവുള്ളൂ. ഉറങ്ങിയില്ലേ? എനിക്കൊരു കുഞ്ഞിനെ വേണം. നീ കേക്കുണ്ടോ? എന്റെ സ്വന്തം വാവ. അപ്പൊ എന്റെ അല്ലേ? കുട്ടികൾ എത്ര വയസ്സ് വരെ മുല കുടിക്കും? നീ സീരിയസ് ആണോ? എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു മാറ്റം? ഒരു കുഞ്ഞു വേണം വിചാരിക്കുന്ന തെറ്റൊന്നുമില്ല, പക്ഷെ മറ്റു കാര്യങ്ങൾ പോലെ ഇമ്പൾസീവായിട്ടൊരു ഫീലിങ്ങിൻ്റെ പുറത്തായിരിക്കരുത്. ഈ അരക്ഷിതാവസ്ഥ നമ്മളോട് തീരുന്നൊരു കാര്യമല്ല, ഇതിലേക്ക് നമ്മൾ കൊണ്ടിരുന്ന ഓരോ ആളും അതിൻ്റെ തുടർച്ച മാത്രമായിരിക്കും. Perhaps an object like this will make it possible to link up, to move from one subject to another, from living in society to being together. But then, since social relationships are always ambiguous, since my thought is only a unit, since an immense mode separates the subjective certitude that I have for myself from objective truth that I am for others, since never stop finding myself guilty even though I feel innocent, since every event transforms my daily life, since I always seem to fail to communicate, since cannot tear away from the objectivity that crushes, nor from the subjectivity that isolates me, since it's not possible for me either to raise myself into being nor to fall into nothingness, it's necessary that I listen, it's necessary that I look around me more than ever, the world, my fellow creatures, my brothers.